നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടോ എങ്ങനെയുണ്ട്? അല്ല, എന്തോ പറഞ്ഞിരുന്നല്ലോ ചേച്ചി എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നോ എന്റെ പെടലി ഉളുക്കുമെന്നോ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നല്ലോ. സോ ഇപ്പൊ എന്റെ മൊബൈൽ കണ്ടതിലും വൃത്തികേടായിരിക്കുമോ ചേച്ചി? ചേച്ചി കണ്ണു തുറന്ന് കണ്ടില്ലേ മോന്റെ ലീലാവിലാസങ്ങൾ? ഇനി ആരുടെ പെടലിയാ ഉളുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. സുഭാഷിണി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി എന്ത് പറയാനാ? ഈ കണ്ടതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഞാൻ പറയുന്നത് ദേവിയേത് സമാധാനപരമായിട്ടൊന്ന് കേക്ക്. കുട്ടികൾ ചെയ്തത് തെറ്റന്നെ, സമ്മതിച്ചു. പക്ഷേ ഈ പ്രായത്തില് കുട്ടികളുടെ ഇടയില് ഇതെല്ലാം സ്വാഭാവികല്ലേ? ചേച്ചി ആള് കൊള്ളാലോ. സ്വന്തം മകൻ ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ ന്യായീകരിക്കുകയാണോ? അവൻ ആ പെൺകൊച്ചിട്ട് പണി കൊടുക്കുമ്പോഴേ നിങ്ങൾ പഠിക്കൂ, അവനത് ചെയ്യുകയും ചെയ്യും. നാണമില്ലേ ഇങ്ങനെയുള്ളവരെയൊക്കെ ന്യായീകരിക്കാൻ? ഛേ, നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ഓൻ കാണിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തയ. അതിന് ഞാൻ ഓനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം സുഭാഷിനി. പക്ഷെ ഇത് മാർത്താണ്ഡമ്പിള്ളിനെ കാണിച്ച വീടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വല്ല ഊഹമുണ്ടോ? അയാള് സാഗറിനെയും കീർത്തനെയും ജീവനോടെ കത്തിക്കും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ കുട്ടിയൊക്കെ ഇതുപോലെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കില്. ഞാൻ ഇമാതിരി പേക്കത്തൊന്നുമല്ല എന്റെ പിള്ളേരെ പഠിപ്പിച്ചു വിടുന്നത്. അതുകൊണ്ട് ആ നമ്പർ ഇങ്ങോട്ട് ഇറക്കണ്ട. സുഭാഷിണി, ചേച്ചിയുടെ ന്യായവാദം ഒന്നും എനിക്ക് കേൾക്കണ്ട. ചേച്ചി അന്ന് തന്നെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. അയ്യോ, വിഷമം തോന്നുന്നുണ്ടല്ലേ, അനുഭവിക്ക്. സുഭാഷിണി, എന്റെ മോന്റെ കാര്യം പോട്ടെ, ആ പെങ്കുച്ചിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. ഇത് പുറത്തിറങ്ങിയ ഓളെ ഭാവി എന്തായിത്തീരും? നീ അതൊന്ന് ആലോചിച്ചോക്ക്. എന്റെ ഫോണിലിരിക്കുന്ന ഈ വീഡിയോ ഒരിക്കലും സുരക്ഷിതമല്ല. ഇതൊക്കെ ഏതെങ്കിലും വഴി ചോർന്ന് പുറം ലോകത്തെത്തും. ദിവസവും നമ്മൾ എത്രയോ വാർത്തകളാ പത്രത്തിൽ കേൾക്കുന്നത്. എത്ര എത്ര ജീവിതങ്ങളാ അതുകൊണ്ട് തകർന്നു പോയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സമാധാനമായിട്ട് നീ ഒന്ന് ആലോചിക്ക്. നീ കാരണം കീർത്തനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. കുട്ടികളെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളെ എന്നോട് ഒന്നും പറയണ്ട. എന്തായിരുന്നു അഹങ്കാരം! എനിക്ക് നിങ്ങളോട് തർക്കിച്ചു നിൽക്കാൻ നേരമില്ല. വേറെ ഒത്തിരി പരിപാടിയുണ്ട്. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.